നമസ്കാരം. ജലീലിന് എന്ത് പറയാനും ചെയ്യാനുമുള്ള ലൈസൻസ് ഉണ്ടോ? ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ആളല്ലേ? ഒരു ജനപ്രതിനിധിയല്ലേ? മുൻ മന്ത്രിയല്ലേ? രാഷ്ട്രീയക്കാരോട് രാഷ്ട്രീയമായിട്ടല്ലേ പോരാടേണ്ടത്? പാർട്ടി ഭരണത്തിലിരിക്കുമ്പോൾ പാർട്ടി ഭരിക്കുന്ന ഒരു വകുപ്പിലെ അഴിമതി അന്വേഷിക്കാൻ പാർട്ടിയുമായി ആലോചിക്കണ്ടേ? വകതിരവ് കാണിക്കാൻ കൊള്ളാമോ? ഇതൊന്നും ഞാൻ പറഞ്ഞതോ ചോദിച്ചതോ അല്ല കേട്ടോ, ഇടതുപക്ഷ സഹയാത്രികരുടെയും രാഷ്ട്രീയ നിരീക്ഷകരുടെയും ചോദ്യമാണ്. മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിക്കും മകനും മലപ്പുറം എ ആർ നഗർ സഹകരണ ബാങ്കിൽ കള്ളപ്പണ നിക്ഷേപമുണ്ടെന്നും അത് ഇ അന്വേഷിക്കണമെന്നുമാണ് കെ ടി ജലീലിൻ്റെ ആവശ്യം. ആവശ്യം തെറ്റോ അല്ലെങ്കിൽ ചെറുതോ അല്ല, അത് ആവശ്യം നല്ലത് തന്നെയാണ്. അങ്ങനെ കള്ളപ്പണം ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കണം. അത് ആരുടേതാണെങ്കിലും അന്വേഷിക്കണം. മുഖം നോക്കാതെ അന്വേഷിച്ച് കണ്ടെത്തണം, നടപടിയെടുക്കണം. ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിച്ചേ പറ്റൂ. അതിനിവിടെ കേരളത്തിൽ തന്നെ സംവിധാനമുണ്ട്. അത് ജലീലിന് നന്നായി അറിയാം. പിന്നെ എന്തിനാ കേന്ദ്ര ഏജൻസി തന്നെ വരണം അന്വേഷിക്കാൻ? ജലീലിൻ്റെ ഈ ആവശ്യത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ തള്ളിപ്പറഞ്ഞില്ലേ? കേരളത്തിലെ സഹകരണ മേഖല ഇ ഡി കൈകാര്യം ചെയ്യേണ്ട വിഷയമല്ല. ഇ ഡിയുടെ ചോദ്യം ചെയ്യലോടുകൂടി ജലീലിന് ഇ ഡിയിൽ വിശ്വാസ്യത കൂടിയിട്ടുണ്ടെന്നാണ് തോന്നുന്നതെന്ന് മുഖ്യമന്ത്രി പരിഹസിച്ചത്. സഹകരണ ബാങ്കിൽ ഇ ഡി അന്വേഷണം സാധാരണഗതിയിൽ ഉന്നയിക്കാൻ പാടില്ലാത്തതാണ്. ഇത്തരമൊരു ആവശ്യമുണ്ടായത് ശരിയല്ല. ഇക്കാര്യങ്ങൾ അന്വേഷിക്കാൻ സംസ്ഥാനത്ത് തന്നെ സംവിധാനങ്ങളുണ്ടെന്നും മുഖ്യമന്ത്രി തന്നെ ഓർമ്മപ്പെടുത്തി ജലീലിനെ. എ ആർ നഗർ ബാങ്കിൻ്റെ കാര്യത്തിൽ സഹകരണ വകുപ്പ് കർശന നടപടിയിലേക്ക് നീങ്ങിയതാണ്. എന്നാൽ കോടതിയുടെ സ്റ്റേ നിലനിൽക്കുന്നതിനാലാണ് മറ്റ് നടപടികളിലേക്ക് നീങ്ങാൻ സാധിക്കാതിരുന്നത്. അന്വേഷണത്തിന് യാതൊരു വിധത്തിലെ തടസ്സവും ഉണ്ടാകില്ലെന്നും കുറ്റം കണ്ടെത്തിയാൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി ജലീലിനെ ഓർമ്മിപ്പിച്ചു. കുഞ്ഞാലിക്കുട്ടിക്കും മകനുമെതിരെ എ ആർ നഗർ ബാങ്കിലുള്ള കള്ളപ്പണ നിക്ഷേപം സംബന്ധിച്ച് തെളിവുകൾ ജലീൽ കഴിഞ്ഞ ദിവസമാണ് ഇ ഡിക്ക് കൈമാറിയത്. അപ്പോൾ സഹകരണ ബാങ്കിലെ അഴിമതിയല്ല അന്വേഷിക്കേണ്ടത്, കുഞ്ഞാലിക്കുട്ടിക്കും മകനും എതിരെയാണ് അന്വേഷിക്കേണ്ടത്. ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്, ഇത് രാഷ്ട്രീയമായ എതിർപ്പല്ല, രാഷ്ട്രീയമായ പോർവിളിയല്ല, വ്യക്തിപരമായ വെല്ലുവിളിയാണെന്ന്. മുസ്ലിം ലീഗുകാരനായിരുന്ന ജലീൽ സി പി എമ്മിൽ എത്തിയത്, ഒരു ഇടതുപക്ഷ സഹയാത്രികനായി എത്തിയത് ഒരു പരിധിവരെ കാരണക്കാരൻ കുഞ്ഞാലിക്കുട്ടിയാണെന്നാണ് ജലീലിൻ്റെ വിശ്വാസം. അതുമാത്രമല്ല, ജലീലിനെ സ്വർണ്ണക്കടത്തിൻ്റെ പേരിൽ ഇ ഡി വിളിപ്പിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തതും അതും മന്ത്രിയായിരിക്കുമ്പോൾ അത് ജലീലിന് വ്യക്തിപരമായും രാഷ്ട്രീയപരമായും ഒരുപാട് ഡാമേജ് ഉണ്ടാക്കി. മാത്രമല്ല, ലീഗ് പ്രവർത്തകർ അത് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പൊങ്കാലയിടുകയും ആഘോഷിക്കുകയും ചെയ്തു. അന്ന് മുതൽ ആലോചിച്ചും അന്വേഷിച്ചും നടക്കുമായിരുന്നു കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ഒരു പണി കൊടുക്കാൻ. അങ്ങാടിയിൽ തോറ്റതിന് അമ്മച്ചിയുടെ നെഞ്ചത്ത് എന്ന് പറയുന്നത് പോലെയാണ്. ഏതായാലും ഞാൻ ഇ ഡിയുടെ മുന്നിൽ പോയി, എന്നാൽ നിങ്ങളെ കൂടി കയറ്റിയിട്ടേ അടങ്ങുമെന്ന ചിന്ത നല്ലതിനല്ല. കുഞ്ഞാലിക്കുട്ടിക്കെതിരെ രാഷ്ട്രീയമായി പടവിട്ടു, അതിൽ ജയിച്ചു വാ. അല്ലാതെ ഇതുപോലെയുള്ള ഊച്ചാളിത്തരം നിങ്ങളെ പോലുള്ളവർക്ക് ചേർന്നതല്ല. മുഖ്യമന്ത്രിയെ കണ്ടുപഠിക്ക്. എന്തും ചെയ്യുന്നതിന് മുമ്പ് മുഖ്യമന്ത്രിയുമായി ഒന്ന് കൺസൾട്ട് ചെയ്യുന്നത് ജലീലിന് ഭാവിക്ക് നല്ലതാ കേട്ടോ. കാരണം നിങ്ങളെ ഇപ്പോഴും എപ്പോഴും കരുതിയിട്ടേയുള്ളൂ അദ്ദേഹം. രാഷ്ട്രീയമായി നിങ്ങൾ ഇപ്പോൾ എവിടെ നിൽക്കുന്നോ അവിടെ നിൽക്കുന്നതിന് കാരണക്കാരൻ എന്നും സഹാവ് പിണറായി വിജയൻ മാത്രമാണ്. അതിന് മുഖാന്തരം അദ്ദേഹം മാത്രമാണ്. അപ്പം അതുകൊണ്ട് അദ്ദേഹത്തോട് ആലോചിക്കാതെ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഇറങ്ങി പുറപ്പെടരുത്.